ഭരണകർത്താക്കളുടെ അലംഭാവത്തിനും അഹങ്കാരത്തിനും അഴിമതിക്കുമുള്ള മികച്ച മറുമരുന്നാണ് ജനാധിപത്യ പ്രക്രിയയിൽ ക്രിയാത്മകമായ പ്രതിപക്ഷം. ഭരണം കാത്തിരിക്കുന്നവർ എന്നാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെക്കുറിച്ച് പണ്ടുള്ളവർ പറയുന്നത്. ഭരണത്തിൽ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്ന പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്നത്. ഭരണക്കാരുടെ അധികാര ദുർവിനിയോഗം, സാമ്പത്തിക ക്രമക്കേടുകൾ തുടങ്ങിയവ തുറന്നു കാട്ടാനും ഇക്കാര്യങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാനും പ്രതിപക്ഷത്തിനാവണം. ശക്തമായ പ്രതിപക്ഷമുണ്ടെങ്കിലേ ജനാധിപത്യ സർക്കാരിനെ സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ളവരാക്കാൻ കഴിയും. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നുള്ളത് ക്രിയാത്മക പ്രതിപക്ഷത്തേക്കാൾ ഉദാസീനമായ കഴിവുകെട്ട പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. സർക്കാരിൽ പല അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ്. ഭരണഘടനയെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെയും വെല്ലുവിളിക്കുന്ന നിലപാടുമായി ബി ജെ പിയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ 6 ദശാബ്ദം രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി നിലപാടില്ലാതെ പരുങ്ങുന്നു. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്നിലൊളിക്കുന്നു. പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയുടെ പേരിൽ സതീശൻ നടത്തിയ വിദേശയാത്രയും ഫണ്ട് ശേഖരണവും അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് സി പി എം അംഗങ്ങൾ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പിണറായി വിജയൻ മൗനം തുടരുന്നത് വി ഡി സതീശനെ സഹായിക്കാനാണോ? പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യമാണ്. സർവകലാശാലകളുടെ തലപ്പത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ലിൽ യു ഡി എഫ് നേതാക്കൾ 2 തട്ടിലായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ നിയന്ത്രണം കൈയാളുന്ന മുസ്ലിം ലീഗിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും സമ്മർദ്ദം കൂടിയായപ്പോൾ പ്രതിപക്ഷ നേതാവ് മുട്ടുകുത്തി. കമ്മ്യൂണിസ്റ്റ് നേതാവിന് കോടികളുടെ നിക്ഷേപം ഇ ഡി അന്വേഷണത്തോട് വിയോജിപ്പില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞെങ്കിലും അഭിപ്രായ ഐക്യത്തിലെത്താൻ കോൺഗ്രസിനായില്ല. ഇ പി ജയരാജൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. രാജ്യത്ത് തൊഴിൽ നിഷേധം എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ആ തലത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ യു ഡി എഫോ യു ഡി എഫിൻ്റെ യുവജന സംഘടനകളോ തയ്യാറാകുന്നില്ല. നിലപാടുകളിലെ കാപട്യമാണ് രാജ്യത്താകെ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയത്. ചൈന ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയെന്ന് ആക്ഷേപിക്കുന്നവർ യു പി എ ഭരണകാലത്ത് ചൈന നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് മൗനം നടിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനവും ഏകീകൃത സിവിൽ കോഡും കാശ്മീരുമടക്കം വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മ ചരിത്രം വ്യക്തമാക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനം ആ പാർട്ടിയെ തള്ളിക്കളയുന്നതും അതിനാൽ തന്നെയാണെന്ന് ഓർക്കണം. ഈ നിലപാട് തുടർന്നാൽ കേരളത്തിലും അതുതന്നെയാവും കോൺഗ്രസിൻ്റെ ഗതി എന്നതിൽ സംശയമില്ല. നിലപാടുകളിൽ വ്യക്തതയുള്ള, പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ തിരിച്ചറിവ് പുതുവർഷത്തിൽ ഓരോ കോൺഗ്രസ്സുകാരനും ഉണ്ടാകണം, ഓരോ മലയാളിക്കും ഉണ്ടാകണം.